അത്യുജ്വലമായ ജനപങ്കാളിത്തം. ഇപ്പോൾ തന്നെ ഈ മൂവാറ്റുപുഴയിലെ ഈ സ്റ്റേഡിയത്തിൻ്റെ മുക്കാൽ പങ്കും നിറഞ്ഞു കവിഞ്ഞുകൊണ്ടാണ് ഈ ജനസഞ്ചയം ഇവിടെ നിൽക്കുന്നത്. നൂറുകണക്കിന് ആളുകൾ ഈ ഒരു വേദിയിലേക്ക്, സി ടി എച്ച് മുസ്തഫ നഗർ ആദരണീയനായ മുൻ മന്ത്രി സി ടി എച്ച് മുസ്തഫയുടെ, അന്തരിച്ച മുൻ മന്ത്രി സി ടി എച്ച് മുസ്തഫയുടെ പേരിൽ അദ്ദേഹത്തിൻ്റെ നാമധേയത്തിലുള്ള ഈ ഒരു മന്ദിരത്തിലേക്ക്, ഈ ഒരു പ്രദേശത്തേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പതാകയുമായി കടന്നു വരുന്ന നൂറുകണക്കിന് ആളുകളെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഈ ജാഥയിൽ കോൺഗ്രസ് ചർച്ച ചെയ്യുന്നത് രാജ്യവും സംസ്ഥാനവും ഇന്ന് നേരിടുന്ന അവസ്ഥയെ സംബന്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചർച്ചകൾ ഈ ജാഥയിൽ കോൺഗ്രസ് പാർട്ടി നടത്തുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ നിലവിലുള്ള അവസ്ഥ, രാജ്യം നിർണായകമായ ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് നടന്നടുക്കുകയാണ്. ഏത് സമയത്തും രാജ്യത്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെടും. ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ, നിർണായകമായ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ, സാധാരണഗതിയിൽ നിർണായകമെന്ന് പറയുന്നൊരു പദം നമ്മളൊരു ക്ലീഷേ പോലെ പ്രയോഗിക്കാറുണ്ട്. ഏത് തിരഞ്ഞെടുപ്പ് വന്നാലും പറയും, അത് നിയമസഭാ തിരഞ്ഞെടുപ്പാണെങ്കിലും നിർണായകമെന്ന് പറയും, ലോക്സഭാ തിരഞ്ഞെടുപ്പെങ്കിലും നിർണായകമെന്ന് പറയും. പക്ഷേ അക്ഷരാർത്ഥത്തിൽ തന്നെ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് നിർണായകമായ ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത്. ഈ ഒരു തിരഞ്ഞെടുപ്പ് തീരുമാനിക്കും ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഭാവി എന്താണ്. കോടിക്കണക്കിന് ഭാരതീയർ അവരുടെ ജീവനും രക്തവും വിയർപ്പും കണ്ണീരും കൊടുത്ത് നേടിയെടുത്ത സ്വാതന്ത്ര്യവും, ആ സ്വാതന്ത്ര്യത്തിന് ശേഷം മഹാമനീഷികളായ നമ്മുടെ പൂർവ്വസൂരികൾ സൃഷ്ടിച്ച ഇന്ത്യൻ ഭരണഘടന നമുക്ക് ഉറപ്പു നൽകിയ ജനാധിപത്യ മതേതരത്വ സ്ഥിതി സമത്വ റിപ്പബ്ലിക്, ഇന്ത്യ എന്ന മഹത്തായ രാഷ്ട്രം നിലനിൽക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നൊരു തിരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത്. ഞാനിത് പറഞ്ഞത് അതിശയോക്തിയായിട്ടല്ല. കഴിഞ്ഞ 10 വർഷക്കാലമായി നമ്മുടെ രാജ്യം ഭരിക്കുന്നത് ബി ജെ പി സർക്കാരാണ്. കഴിഞ്ഞ 10 വർഷക്കാലമായി രാജ്യത്ത് പ്രധാനമന്ത്രിയായി ഇരിക്കുന്നത് ശ്രീ നരേന്ദ്രമോദിയാണ്. ഈ 10 വർഷക്കാലം നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ കൂലങ്കഷമായി വിശകലനം ചെയ്യുന്നവർക്ക്, അല്ലെങ്കിൽ അനുഭവിക്കുന്നവർക്ക്, വിശകലനം ചെയ്യുന്നവർക്കും അനുഭവിക്കുന്നവർക്കും കൃത്യമായി ബോധ്യപ്പെടും നമ്മുടെ രാജ്യം, അതിൻ്റെ ജനാധിപത്യം, അതിൻ്റെ സ്വാതന്ത്ര്യം അപകടത്തിലാണ്. രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെ സംബന്ധിച്ച് പറയുമ്പോൾ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം ഒന്ന് പാർലമെൻ്റാണ്. നമുക്കറിയാം, ഇപ്പം തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ലോക്സഭാ അംഗങ്ങളും തിരഞ്ഞെടുക്കപ്പെടേണ്ടത് പാർലമെൻറ്റിലേക്കാണ്. പക്ഷേ കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ അവസ്ഥ പരിശോധിക്കുമ്പോൾ ഓരോ ദിവസവും പാർലമെൻറ്റിൻ്റെ പ്രാധാന്യം കുറഞ്ഞു വന്ന് രാജ്യത്തെ പാർലമെൻറ്റിനെ നോക്കുകുത്തിയാക്കുന്നൊരു ഭരണമാണ് നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. 2014 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അധികാരത്തിലെത്തിയ ഉടൻ തന്നെ ശ്രീ നരേന്ദ്രമോദി ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് കടന്നു കയറിയ ഒരു അവസ്ഥ അധിക്കുന്ന ചിത്രം നമ്മുടെ മുമ്പിലുണ്ട്. മോദി ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ മുമ്പിലേക്ക് വന്നു. അദ്ദേഹം പാർലമെൻറ്റിന് മുമ്പിൽ സാഷ്ടാംഗ നമസ്കാരം നടത്തി. പാർലമെൻറ്റിന് മുമ്പിൽ അദ്ദേഹം കിടന്നു, എന്നിട്ട് നെറ്റി പാർലമെൻറ്റിൻ്റെ വാതിക്കൽ മുട്ടിച്ചു. എന്നിട്ട് എഴുന്നേറ്റ് നിന്ന് നരേന്ദ്രമോദി എന്ന നടൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്ത്യൻ പാർലമെൻറ്റ് പരമപവിത്രമായ ഒരു സ്ഥലമാണ്, ഞാൻ ഇന്ത്യൻ പാർലമെൻറ്റിനെ ഒരു ദേവാലയമായി കണക്കാക്കുന്നു, എൻ്റെ മാതാവിനെ പോലെ ഞാൻ ബഹുമാനിക്കുന്നു, നരേന്ദ്രമോദി പറഞ്ഞ കാര്യമാണ്. പക്ഷേ 10 വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരം സാഷ്ടാംഗ നമസ്കാരം നടത്തി പാർലമെൻറ്റിലേക്ക് കടന്നു ചെന്ന നരേന്ദ്രമോദി പിന്നീട് പാർലമെൻറ്റിനെ അങ്ങേറ്റം അവഗണനയോടെ, പുച്ഛത്തോടെ അവഗണിക്കുന്നതാണ് നാം കണ്ടത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാരുടെ ചരിത്രത്തിൽ പാർലമെൻറ്റിൽ ഏറ്റവും കുറച്ച് അറ്റൻഡൻസ് ഉള്ള, ഇന്ത്യൻ പാർലമെൻറ്റിൽ ഏറ്റവും കുറച്ച് സമയം മാത്രം കടന്നു ചെന്ന് പാർലമെൻറ്റിൽ എം പിമാർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഏറ്റവും കുറച്ച് മാത്രം മറുപടി നൽകിയ ഒരു വ്യക്തിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുന്ന നരേന്ദ്രമോദി. എം പിമാരുടെ എല്ലാ അവകാശങ്ങളും വെട്ടിക്കുറച്ചു. സാധാരണഗതിയിൽ ഒരു പാർലമെൻറ്റിൻ്റെ ദൗത്യം എന്നത് അവിടെ നിയമനിർമ്മാണമാണ്. രാജ്യത്തെ സംബന്ധിക്കുന്ന ഏറ്റവും സുപ്രധാനമായ നിയമങ്ങൾ പാസ്സാക്കുന്നത് പാർലമെൻറ്റിലാണ്. ഇന്ത്യയുടെ പാർലമെൻ്ററി ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു പ്രൊസീജിയറുണ്ട്, അതിനൊരു പ്രസിഡൻ്റുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു നടപടിക്രമമുണ്ട്, അതിന് ഒരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ രാജ്യത്തൊരു നിയമം നിർമ്മിക്കണമെന്നുണ്ടെങ്കിൽ നിയമനിർമ്മാണ സഭയായിരിക്കുന്ന പാർലമെൻറ്റിലെ അംഗങ്ങൾക്ക് ഈ ബില്ലിൻ്റെ നിയമത്തിൻ്റെ കോപ്പി നൽകും.
ഈ നിയമത്തെ കുറിച്ച് പഠിക്കുവാൻ പാർലമെന്റ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കമ്മിറ്റികളിൽ വിശദമായ ചർച്ച നടക്കും. ചർച്ച നടന്നിട്ടാണ് പാർലമെന്റിൽ നിയമമാക്കാൻ വേണ്ടി ഇത്തരം ബില്ലുകൾ അവതരിപ്പിക്കപ്പെടുന്നത്. കോൺഗ്രസ് ഭരിച്ചപ്പോൾ അങ്ങനെയായിരുന്നു, അതിനു മുമ്പ് ഭരിച്ച പിന്നെ ഭരണകൂടങ്ങളെല്ലാം തന്നെ അങ്ങനെയായിരുന്നു. നിയമം നിർമ്മിക്കുന്നതിന് മുൻപ് എം പിമാരുടെ മുമ്പാകെ ഇത് ചർച്ച ചെയ്ത് അഭിപ്രായങ്ങൾ കേട്ട് വിരുദ്ധ അഭിപ്രായങ്ങൾ കേട്ട് ആ അഭിപ്രായങ്ങൾക്കനുസരിച്ച് നിയമങ്ങളിൽ മാറ്റം വരുത്തിയാണ് നമ്മുടെ രാജ്യത്ത് നിയമങ്ങൾ പാസാക്കിക്കൊണ്ടിരുന്നത്. എന്നാൽ നരേന്ദ്രമോദി സർക്കാരിന്റെ കാലഘട്ടത്തിൽ ആ പരിപാടിയെ ഇല്ലാതെയാക്കി, പാർലമെന്റിൽ ചർച്ചകളില്ലാതെയായി, എം പിമാർക്ക് ബില്ലിന്റെ കോപ്പികൾ പോലും കൊടുക്കാതെയായി. സമീപകാലത്ത് നമ്മുടെ രാജ്യത്തുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട നിയമനിർമ്മാണങ്ങൾ ഇപ്പൊ കർഷകരെ സംബന്ധിച്ച്, മൂവാറ്റുപുഴ ഉൾപ്പെടുന്ന ഈ പ്രദേശങ്ങൾ കാർഷിക മേഖലയാണ്, കർഷകരാണ് ഇവിടുത്തെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല്. നമ്മുടെ രാജ്യത്തെ കർഷകരെ ബാധിക്കുന്ന, പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ കർഷകനെ സംബന്ധിച്ച് ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന കാർഷിക നിയമങ്ങളെ സംബന്ധിക്കുന്ന ബില്ല് ഇന്ത്യൻ പാർലമെന്റിൽ ചർച്ച ചെയ്ത് പാസാക്കിയത് ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ ഒരു ചർച്ച പോലും ഇല്ലാതെയാണ്. പ്രതിഷേധിക്കാൻ ഇറങ്ങിയ മുഴുവൻ എം പിമാരെയും സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഏകപക്ഷീയമായി കർഷക നിയമങ്ങൾ പാസാക്കി. 101 ദിവസമാണ് ഇന്ത്യയിലെ കർഷകർ ആ നിയമനിർമ്മാണത്തിനെതിരെ സമരം ചെയ്തത്. 100 പരം ദിവസങ്ങൾ സമരം ചെയ്തു. 100 പരം മനുഷ്യർ ആ കൊടും തണുപ്പത്ത് അതിശൈത്യത്തിൽ, ആ 100 പരം ഒരു വർഷത്തിൽ കൂടുതൽ സമരം ചെയ്യേണ്ടി വന്നു. 100 പരം കർഷകർ മരിച്ചു, അതിശൈത്യത്തിൽ പെട്ട് മരിച്ചു. അവസാനം നിൽക്കക്കല്ലിയില്ലാതെ നരേന്ദ്രമോദിക്ക് കർഷക നിയമങ്ങൾ താൽക്കാലികമായി ഫ്രീസറിൽ വെക്കേണ്ടി വന്നു. എന്തുകൊണ്ടാണ് സംഭവിച്ചത്? ചർച്ച പാർലമെന്റിലില്ല. സമീപകാലത്തെ ഇന്ത്യൻ ശിക്ഷാ നിയമം, ഇപ്പൊ നമ്മളിപ്പോ ബൈക്കിൽ യാത്ര ചെയ്താൽ ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ പോലും അത് പോലീസ് നിയമങ്ങൾ, ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന്റെയൊക്കെ പരിധിയിൽ വരാം. ഓവർ സ്പീഡിൽ പോയാൽ അത് ശിക്ഷാ നിയമത്തിന്റെ പരിധിയിൽ വരാം. കഴിഞ്ഞ 100+ വർഷക്കാലമായി നമ്മുടെ രാജ്യത്തെ ശിക്ഷാ നിയമം എന്നത് ഇന്ത്യൻ പീനൽ കോഡാണ്, IPC ആണ്. നമ്മുടെ കോടതികളിലും പോലീസ് സ്റ്റേഷനുകളിലും നിയമ നടപടികൾ നടക്കുന്നത് ഇന്ത്യൻ ക്രിമിനൽ പ്രൊസീജിയർ കോഡിന്റെ പേരിലാണ്. ഈ 2 നിയമങ്ങളും നമ്മുടെ രാജ്യത്ത് ഇപ്പം റദ്ദാക്കപ്പെട്ടു. 2 നിയമങ്ങളും റദ്ദാക്കപ്പെട്ട കാര്യം, അതുമായി ബന്ധപ്പെട്ട് പുതുതായി അവതരിപ്പിക്കേണ്ട നിയമങ്ങളുടെ കാര്യം പാർലമെന്റിൽ ചർച്ചയേ ആയില്ല, ചർച്ചയെ നടന്നില്ല. കാരണം എന്താ? ചർച്ച ചെയ്യേണ്ട ദിവസം ഇന്ത്യൻ പാർലമെന്റിലെ പ്രതിപക്ഷമായിരിക്കുന്ന 146 MPമാരെ, കോൺഗ്രസിന്റെ ഉൾപ്പെടെ MPമാരെ മുഴുവൻ സസ്പെൻഡ് ചെയ്തു. ഒറ്റ ഒരാൾ പ്രതിപക്ഷമില്ലാത്ത വണ്ണം മുഴുവൻ MPമാരെയും സസ്പെൻഡ് ചെയ്ത് കളഞ്ഞു. കാരണം അവർ പറഞ്ഞെന്താ? MPമാർ ആവശ്യപ്പെട്ടു, ഇന്ത്യൻ പാർലമെന്റ് ആക്രമിക്കപ്പെട്ടു, ഇന്ത്യൻ പാർലമെന്റിനുള്ളിലേക്ക് ഒരു കൂട്ടം ആളുകൾ കടന്നു കയറി, ആ പാർലമെന്റിനുള്ളിൽ സ്മോക്ക് ബോംബ് എറിഞ്ഞു, മുദ്രാവാക്യങ്ങൾ മുഴക്കി. അവര് പാർലമെന്റിനകത്ത് കടന്നു കയറിയത് BJP MP പാസ് കൊണ്ടാണ്. MPമാർ ജീവൻ പോലും അപകടത്തിലായോ എന്ന് വെച്ച് നിരവധി MPമാർ നിലവിളിച്ചുകൊണ്ട് ഓടി. അവശേഷിച്ച MPമാർ ചേർന്ന് മുദ്രാവാക്യം വിളിച്ചവരെ വളഞ്ഞു പിടിച്ചു. ഈ സുരക്ഷാ വീഴ്ചയെ കുറിച്ച് ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം പാർലമെന്റ് ആവശ്യപ്പെട്ടു. ന്യായമല്ലേ? ഇന്ത്യൻ പ്രധാനമന്ത്രി പാർലമെന്റിനുള്ളിൽ സംസാരിക്കണം, പാർലമെന്റിന്റെ സുരക്ഷാ വീഴ്ചയെ കുറിച്ച് സംസാരിക്കണം. ഒരു സംസാരവും ഉണ്ടായില്ല. പ്രധാനമന്ത്രി അങ്ങോട്ട് വരാൻ പോലും തയ്യാറായില്ല. പ്രതിഷേധിച്ച 146 MPമാരെയും സസ്പെൻഡ് ചെയ്ത് കളഞ്ഞു, എന്നിട്ട് നിയമം പാസാക്കി. ഇതൊരു ജനാധിപത്യ രാജ്യമാണോ? ഇതൊരു ഭാര്യയെ ആൾക്കൂട്ടം, BJP പിന്തുണയുള്ള, ബിരേൻ സിംഗിന്റെ പിന്തുണയുള്ള മെയ്തേ വിഭാഗത്തിൽപ്പെട്ട ഒരു ആൾക്കൂട്ടം പിടിച്ചുകൊണ്ടുപോയി വസ്ത്രാക്ഷേപം നടത്തി, അവരെ നഗ്നയായി നിർത്തി കൂട്ടബലാത്സംഗം ചെയ്യുന്നതിന്റെ വീഡിയോ നമ്മൾ ചിന്തിച്ചു നോക്കണം. ഒരു സഹോദരിയെ പരസ്യമായി വീട്ടിൽ നിന്നിറക്കി അവരുടെ കൂടെയുള്ള ആ കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളെയും തലവെട്ടിക്കൊന്ന് ആ സഹോദരിയെ മാനഭംഗപ്പെടുന്നതിന്റെ വീഡിയോ ചിത്രീകരിക്കപ്പെട്ടു. അത് ലോകമാകമാനം പ്രചരിപ്പിക്കപ്പെട്ടപ്പോൾ, മണിപ്പൂരിൽ നടക്കുന്ന കലാപത്തിന്റെ ചിത്രങ്ങൾ ലോകമാകമാനം പ്രചരിപ്പിക്കപ്പെട്ടപ്പോൾ, വിശ്വഗുരു എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന നരേന്ദ്രമോദിക്ക് സംസാരിക്കാതിരിക്കാൻ നിവൃത്തിയില്ലാതെയായി. അങ്ങനെയാണ് 118 ദിവസങ്ങൾക്ക് ശേഷം ഒരു മെയ്തേ വനിത, ഒരു കുക്കി വനിതയുടെ ഏറ്റവും ദാരുണമായ ചിത്രം, അതിന്റെ വീഡിയോ ലോകമാകമാനം പ്രചരിപ്പിക്കപ്പെട്ട കഴിഞ്ഞപ്പോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യമായി വാതുറന്നു. അദ്ദേഹം പറഞ്ഞു, അവിടെ അമ്മമാർ സഹോദരിമാർ അപമാനിക്കപ്പെടുന്നു. എന്തുകൊണ്ട് അദ്ദേഹം വാതുറന്നത്? ഈ വീഡിയോ പ്രചരിപ്പിക്കപ്പെട്ടത് കൊണ്ട്. അതിനു മുമ്പ് നിരവധി പേർ പറഞ്ഞു, രാജ്യത്തെ മാധ്യമ പ്രവർത്തകർ പറഞ്ഞു, മണിപ്പൂർ കത്തിയെരിയുകയാണ്, അവിടെ ദേവാലയങ്ങൾക്ക് തീവെക്കുകയാണ്, അവിടെ മതന്യൂനപക്ഷങ്ങളെ തിരഞ്ഞു പിടിച്ച് വേട്ടയാടുന്നു, അവിടെ സഹോദരിമാർക്ക് മാനം നഷ്ടപ്പെടുന്നു, അവിടെ വനിതകൾ മുഴുവൻ കൂട്ടമായി ആക്രമിക്കപ്പെടുന്നു, മണിപ്പൂർ കലാപഭൂമിയായി നിൽക്കുന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി ഒരു അക്ഷരം പറഞ്ഞോ? അദ്ദേഹം സംസാരിക്കാൻ തയ്യാറായില്ല.
അദ്ദേഹം ക്രമസമാധാനം വീണ്ടെടുക്കാൻ തയ്യാറായില്ല. കാരണം അദ്ദേഹം അതിൽ ഗൂഢമായി സന്തോഷിക്കുകയാണ്. ഗുജറാത്തിന്റെ കലാപ കാലഘട്ടങ്ങളിൽ ആ ഗുജറാത്ത് കലാപം നടത്തി അവിടുത്തെ മതന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്തി അതിന്റെ പേരിൽ ഒരിക്കൽ കൂടി വർഗീയ വിഭജനത്തിന്റെ പേരിൽ അധികാരത്തിൽ വന്ന നരേന്ദ്രമോദി വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ സമാനമായ തരത്തിൽ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ മതന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്തി അവരുടെ മേൽ ഭീതി പടർത്തി അതിലൂടെ ഒരിക്കൽ കൂടി വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ബി ജെ പിയുടെ അധികാരം ഉറപ്പിക്കാമെന്ന ഗൂഢപദ്ധതിയാണ് നടപ്പിലാക്കിയത്. ഇപ്പൊ രണ്ട് കാര്യങ്ങളിലൂടെ വ്യക്തമാവുകയാണ്. ഒന്ന്, ഇന്ത്യൻ പാർലമെന്റിൽ ഇവർ വിശ്വസിക്കുന്നില്ല. ഡോക്ടർ ബി ആർ അംബേദ്കർ നേതൃത്വം കൊടുത്ത് എഴുതിയുണ്ടാക്കിയ ഇന്ത്യയുടെ ഭരണഘടനാ ശില്പികൾ ജവഹർലാൽ നെഹ്റുവും ബാബു രാജേന്ദ്ര പ്രസാദും 300-ൽ പരം കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അംഗങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും ആ കാലത്തെ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഇന്ത്യക്കാരായ സ്വാതന്ത്ര്യ സമര സേനാനികൾ എഴുതിയുണ്ടാക്കിയ മഹത്തായ ഇന്ത്യൻ ഭരണഘടന, ജനാധിപത്യവും മതേതരത്വവും സോഷ്യലിസവും എഴുതി വച്ചിരിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിൽ ഇവർ വിശ്വസിക്കുന്നില്ല. ആ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടിരിക്കുന്ന ഇന്ത്യൻ പാർലമെന്റിൽ അവർ വിശ്വസിക്കുന്നില്ല. അവർ ചിന്തിക്കുന്നത് ഞങ്ങൾ 2014 അഞ്ച് വർഷത്തേക്ക് അധികാരത്തിലെത്തി, ആ 2019 അവർ രണ്ടാം തവണ അധികാരത്തിലെത്തി, ഇനി ഒരിക്കൽ കൂടി അധികാരത്തിലെത്തി കഴിയുമ്പോൾ ഇന്ത്യയുടെ ഭരണഘടന തന്നെ റദ്ദാക്കപ്പെടണം, ഈ രാജ്യത്തെ ജനാധിപത്യവും മതേതരത്വവും ഇല്ലാതെയാക്കണം, സംഘപരിവാറിന്മേൽ സംഘപരിവാറിന്റെ ആസ്ഥാനമായിരിക്കുന്ന നാഗ്പൂരിൽ അധികാരം കേന്ദ്രീകരിക്കുന്ന ഭൂതകാലത്തിന്റെ സ്മരണകൾ മാത്രം ഉൾക്കൊള്ളുന്ന ഭൂതകാലത്തിന്റെ വർണ്ണാശ്രമ ധർമ്മവ്യവസ്ഥ നിലനിൽക്കുന്ന ജാതി ഭ്രാന്തും തൊട്ടുകൂടായ്മയും അയിത്വവും ഒക്കെ നിൽക്കുന്ന രാജാക്കന്മാരെ പ്രതിഷ്ഠിക്കുന്ന ഒരു ഭരണവ്യവസ്ഥ, ഭൂതകാലത്തിൽ അഭിരമിക്കുന്ന ഒരു ഭരണവ്യവസ്ഥ ഇവിടെ സ്ഥാപിക്കപ്പെടണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. അതിൻ്റെ ആദ്യപടിയായിട്ടാണ് പാർലമെന്റിന് പ്രസക്തിയില്ല എന്ന് വരുത്താൻ ശ്രമിക്കുന്നത്, കോടതികളിൽ അവർ ആധിപത്യം പുലർത്താൻ ശ്രമിക്കുന്നത്, മതേതരത്വം എന്ന പദം തന്നെ അശ്ലീലമാണെന്ന ചിന്ത അവർ വരുത്താൻ ശ്രമിക്കുന്നത്. അങ്ങനെ ജനാധിപത്യം തന്നെ ഇന്ത്യയിൽ അപകടത്തിലായിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത്. കോടതികളുടെ സ്ഥിതി എന്താ? ഇന്ത്യയിലെ കോടതികളെ സ്വാധീനിക്കുവാൻ സംഘപരിവാർ ആസൂത്രിതമായ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു യാഥാർത്ഥ്യമല്ലേ? ഇപ്പൊ സമീപകാലത്ത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് കോടതി വിധികൾ പുറപ്പെടുന്ന ജഡ്ജിമാരെ സ്വാധീനിക്കാൻ നടക്കുന്ന ശ്രമം. ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു രഞ്ജൻ ഗൊഗോയ്. ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും സുപ്രധാനമായ ഒരു പദവിയാണ്. ഇന്ത്യൻ പ്രസിഡന്റ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ചീഫ് ജസ്റ്റിസിന് മുമ്പിലാണ്. ഇന്ത്യൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉജ്ജ്വലമായ ഒരു പദവിയാണ്. ആ പദവിയിലിരുന്ന രഞ്ജൻ ഗൊഗോയ് വിരമിച്ച് 6 മാസം കഴിഞ്ഞപ്പോ നേരെ ബി ജെ പിയുടെ രാജ്യസഭാംഗമാവുകയാണ്. ബി ജെ പി അംഗമായി ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയുടെ തലപ്പത്തിരിക്കുന്ന വ്യക്തി ബി ജെ പി എം പി ആയിക്കൊണ്ട് രാജ്യസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്യുന്നു. അയോധ്യ കേസിൽ, ബാബറി മസ്ജിദ് കേസിൽ സംഘപരിവാറിന് ഇഷ്ടപ്പെടുന്ന തരത്തിൽ വിധി എഴുതിയ ആ ജഡ്ജസ് പാനലിലെ അംഗമായിരുന്ന ജസ്റ്റിസ് അബ്ദുൾ നസീർ വിരമിച്ചതിന് ശേഷം ബി ജെ പിയുടെ പ്രതിനിധിയായി ആന്ധ്രാപ്രദേശ് ഗവർണറായി സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. ഇന്ത്യയിലെ സമീപകാലത്തെ ജഡ്ജിമാരുടെ റിട്ടയർമെന്റ് ശേഷമുള്ള പോസ്റ്റിംഗുകൾ നോക്കിയാൽ ഇവരിൽ ബഹുഭൂരിപക്ഷവും ബി ജെ പിയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ നിയമിക്കപ്പെടുന്നു. അതിന്റെ പ്രതിഫലവും ഉണ്ടാകുന്നുണ്ട്, കോടതി വിധികൾ അത് പ്രതിഫലിക്കുന്നുണ്ട്. ഏകപക്ഷീയമായ കോടതി വിധികൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ രാഹുൽ ഗാന്ധി അയോഗ്യനാക്കിയ വിധി തന്നെ, രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിയെ ലളിത് മോഡിയും നീരവ് മോഡിയുമായി താരതമ്യം ചെയ്തു. എന്തെങ്കിലും തെറ്റു പറയാൻ സാധിക്കുമോ? ആ താരതമ്യം ചെയ്തതിന്റെ പേരിൽ അദ്ദേഹത്തെ 2 വർഷത്തേക്ക് അദ്ദേഹത്തെ ശിക്ഷിച്ചു. 2 തിരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹം മത്സരിക്കാതിരിക്കാൻ വേണ്ടി അദ്ദേഹത്തെ അയോഗ്യനാക്കി. വിധി പുറപ്പെടുവിച്ച ജഡ്ജിമാരാരാണ്? ഒരു ജഡ്ജി ഗുജറാത്തിൽ ആഭ്യന്തരമന്ത്രിയായിരുന്ന ബി ജെ പിയുടെ ആഭ്യന്തരമന്ത്രിയായിരുന്ന മായാ കോട്നാനിയുടെ അഭിഭാഷകനായിരുന്ന ആളാണ് ജില്ലാ ജഡ്ജിയായിട്ടിരുന്നത്. അമിത്ഷായുടെ തുളസിറാം പ്രജാപതി വ്യാജ ഏറ്റുമുട്ടൽ കേസിൽ അമിത്ഷായുടെ ജഡ്ജിയായിരുന്ന ആളാണ്, അഭിഭാഷകനായിരുന്ന ആളാണ് ഹൈക്കോടതി ജഡ്ജിയായിരുന്നത്. ഇപ്പൊ നമ്മുടെ കേരളത്തിലെയും നമ്മുടെ രാജ്യത്തെയും വിവിധ ജഡ്ജി ഹൈക്കോടതികളിൽ, ഇപ്പൊ തമിഴ്നാട് ഹൈക്കോടതിയിൽ സമീപകാലത്ത് ജഡ്ജിയായിട്ട് നിയമിതയായത് മഹിളാ മോർച്ചയുടെ നേതാവാണ്. മഹിളാ മോർച്ചയുടെ നേതാവ് തന്റെ ട്വിറ്റർ ഹാൻഡിലുകളിലൂടെ മതവിദ്വേഷം പ്രചരിപ്പിച്ചിരുന്ന ഒരു വനിതാ നേതാവാണ് തമിഴ്നാട് ഹൈക്കോടതിയുടെ ജഡ്ജായി നിയമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാടിന്റെ ഒരു അവസ്ഥയെക്കുറിച്ചാണ് സംസാരിച്ചത്. പാർലമെന്റിനെ നിസ്തേജമാക്കുന്നു, കോടതികളിൽ ഏകപക്ഷീയമായ ബി ജെ പിക്കാരുടെ നിയമനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ സി ബി ഐയുടെ ഡയറക്ടർ സ്ഥാനം ബി ജെ പിക്ക് ഇഷ്ടമില്ലാത്തവരെ സി ബി ഐ ഡയറക്ടർ സ്ഥാനത്തു നിന്നും ഇ ഡി ഡയറക്ടറേറ്റുമെല്ലാം പുറത്താക്കുന്നൊരവസ്ഥയാണ്. ഈ സി ബി ഐയുടെ ഡയറക്ടറായിരുന്ന അലോക് വർമ്മ ബി ജെ പിക്കും
നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും ഇല്ല ഇഷ്ടമില്ലാത്ത തീരുമാനം എടുത്തപ്പോൾ സംഭവിച്ചത് അർദ്ധരാത്രി ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമാണ് സി ബി ഐ ഡയറക്ടർ താമസിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ രാത്രി 12 മണിക്ക് സി ആർ പി എഫിൻ്റെ സൈനികർമാർ ഇടിച്ചു കയറി ആ സി ബി ഐ ഡയറക്ടറുടെ കസേര പുറത്തെടുത്ത് കളഞ്ഞ് ആ ഓഫീസ് അടച്ചുപൂട്ടി അദ്ദേഹത്തെ സ്ഥാനത്ത് നിന്ന് പുറത്താക്കി. ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷൻ, നമുക്കറിയാം തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തെരഞ്ഞെടുപ്പിനെ നിഷ്പക്ഷമായി നടത്തേണ്ടത് ഇലക്ഷൻ കമ്മീഷനാണ്. ഇലക്ഷൻ കമ്മീഷനെതിരെയുള്ള സ്ഥിതി എന്താ? ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കാൻ വേണ്ടി നമ്മുടെ രാജ്യത്തുള്ളൊരു നിയമം എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ്, അതോടൊപ്പം സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ്, ഈ മൂന്നാളുകൾ അടങ്ങുന്ന ഒരു സമിതിയാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നിഷ്പക്ഷനായിരിക്കണം ഇലക്ഷൻ കമ്മീഷണർ. ഇന്ത്യ എന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൻ്റെ തലപ്പത്തേക്ക് ജനപ്രതികളെ തിരഞ്ഞെടുക്കുന്ന ആ പ്രോസസ്സിന് നേതൃത്വം കൊടുക്കേണ്ട ഇലക്ഷൻ കമ്മീഷണർ നിഷ്പക്ഷനായിരിക്കണം. അതാണ് അതിൻ്റെ അടിസ്ഥാനം. നരേന്ദ്രമോദി സർക്കാർ ചെയ്തെന്താണെന്ന് അറിയാമോ? നിയമത്തിൽ മാറ്റം വരുത്തി. പ്രധാനമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും ഒപ്പം ഇരിക്കേണ്ട ആ സമിതിയെ തിരഞ്ഞെടുക്കേണ്ട ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ എടുത്തു മറഞ്ഞു. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യക്ക് പകരം ഒരു കേന്ദ്രമന്ത്രിയാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ തിരഞ്ഞെടുക്കുന്ന ബോഡിയിലുള്ളത്. ചിന്തിച്ചു നോക്കണം. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഒഴിവാക്കി ഒരു കേന്ദ്രമന്ത്രി ആ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുക. ആ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചിട്ട് വരുന്ന ഇലക്ഷൻ കമ്മീഷണർമാർ ഏകപക്ഷീയമായി പെരുമാറുന്നു. സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കോൺഗ്രസ് നേതാക്കന്മാരുടെ വീടുകളിൽ റെയ്ഡ്, കർണാടകയിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സിദ്ധരാമയ്യയുടെ വീട്ടിൽ റെയ്ഡ്, ഡി കെ ശിവകുമാറിന്റെ വീട്ടിൽ റെയ്ഡ്, രാജസ്ഥാനിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അശോക് ഗെഹ്ലോട്ടിന്റെ വീട്ടിൽ റെയ്ഡ്, അങ്ങനെ ഓരോ സംസ്ഥാനത്തും കോൺഗ്രസ് നേതാക്കന്മാർക്കും കോൺഗ്രസ് ഓഫീസുകൾക്കും നേരെ റെയ്ഡും അറസ്റ്റും ഭീഷണിയും നടക്കുമ്പോൾ ബി ജെ പി നേതാക്കന്മാരെ സംബന്ധിച്ച് ഒരു പ്രശ്നവുമില്ല. ഇപ്പൊ തന്നെ കഴിഞ്ഞ ദിവസത്ത് ചണ്ഡിഗഡിൽ നടന്ന മേയർ തെരഞ്ഞെടുപ്പിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടില്ലേ? ചണ്ഡിഗഡ് മേയർ തെരഞ്ഞെടുപ്പിലേക്ക് ആം ആദ്മിയും കോൺഗ്രസും ചേർന്ന് മത്സരിച്ചു. കോൺഗ്രസിനും ആം ആദ്മിക്കും വലിയ ഭൂരിപക്ഷമുള്ള സ്ഥലമാണ്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വാർത്ത പുറത്തു വരികയാണ്, ചണ്ഡിഗഡ് മേയർ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷമുള്ള ആം ആദ്മിയെയും കോൺഗ്രസിനെയും പരാജയപ്പെടുത്തി ബി ജെ പി കാരൻ മേയറായി. അതിന്റെ വീഡിയോ പുറത്തു വരുമ്പോൾ നമ്മൾ കാണുകയാണ്. അതിന്റെ വീഡിയോ പുറത്തു വരുമ്പോൾ നമ്മൾ കാണുന്നത് എന്താ? വോട്ടിംഗ് പേപ്പറുകളിൽ വോട്ട് ചെയ്തിട്ടിരിക്കുന്ന പേപ്പറുകളിൽ അവിടെ ഇരിക്കുന്ന റിട്ടേണിംഗ് ഓഫീസർ തന്നെ തിരുത്തൽ വരുത്താം. റിട്ടേണിംഗ് ഓഫീസർ തന്നെ വോട്ട് ചെയ്ത പേപ്പറുകളിൽ അസാധുവാക്കിക്കൊണ്ട് ബി ജെ പി കാരനെ ജയിപ്പിക്കുന്നു. അപ്പൊ അവിടെ ആ വീഡിയോ ക്യാമറ ഉള്ളത് കൊണ്ട് മാത്രം ഇന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു. സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് ഭരണാധികാരിയോട് ചോദിച്ചിരിക്കുന്നു, ബാലറ്റ് പേപ്പറിൽ മാറ്റം വരുത്താൻ നിങ്ങൾക്ക് എന്താണ് അധികാരം? ബി ജെ പിയുടെ മേയറെ ജയിപ്പിക്കാൻ വേണ്ടി ബാലറ്റ് പേപ്പറിനുള്ളിൽ മാറ്റം വരുത്താൻ എന്താണ് നിങ്ങൾക്ക് അധികാരം? ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്. അപ്പോ പരസ്യമായ ഒരു മേയർ തെരഞ്ഞെടുപ്പിൽ ഇതാണ് സ്ഥിതിയെങ്കിൽ വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ഉൾപ്പെടെ എന്താണ് സ്ഥിതി നമ്മൾ അന്വേഷിക്കണ്ടേ? ഇലക്ഷൻ കമ്മീഷന് മുമ്പാകെ കോൺഗ്രസ് ഉൾപ്പെടുന്ന 13 രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഒരു പരാതി നൽകി. കോൺഗ്രസ് പറഞ്ഞു, ഈ വോട്ടിംഗ് മെഷീനുകളിൽ നിന്നും ഒരാൾ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആർക്ക് വോട്ട് ചെയ്തു എന്ന് രേഖപ്പെടുന്ന വിവിപാറ്റുകൾ, ഈ വിവിപാറ്റുകൾ എണ്ണിയെങ്കിൽ മാത്രമേ തിരഞ്ഞെടുപ്പിന്റെ സുതാര്യത ഉറപ്പുവരുത്താൻ സാധിക്കൂ. വോട്ടിംഗ് മെഷീനുകളുടെ വിശ്വാസ്യതയെ സംബന്ധിച്ച് പരാതികളുണ്ട്. അതുകൊണ്ട് ഈ വിവിപാറ്റുകൾ എണ്ണുവാൻ വേണ്ടിയുള്ള നടപടി സ്വീകരിക്കണം. കോൺഗ്രസും 13 രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇലക്ഷൻ കമ്മീഷൻ കൊടുത്ത പരാതിയാണ്. ഇതുവരെ ഒരു മറുപടിയുമില്ല. രാജ്യത്തെ 13 രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇലക്ഷന്റെ വിശ്വാസ്യതയെ സംബന്ധിച്ച് കൊടുക്കുന്ന കാര്യങ്ങളിൽ മറുപടി പറയാൻ പോലും ഇലക്ഷൻ കമ്മീഷൻ തയ്യാറായിട്ടില്ല. കാരണം എന്താ? ഇതാണ് സംഘപരിവാറിന്റെ ഭരണത്തിൽ പാർലമെന്റിന്റെ പ്രാധാന്യം നഷ്ടപ്പെടുത്തുന്നത് പോലെ, കോടതികളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നത് പോലെ ഇലക്ഷൻ കമ്മീഷനെയും നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുവരികയാണ്. ഇതാണ് സ്ഥിതി. രാജ്യത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന മഹത്തായ രാഷ്ട്രീയ പ്രസ്ഥാനം നേടിയെടുത്ത സൃഷ്ടിച്ചെടുത്ത രാജ്യമാണ് ഇന്ത്യ. സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഏറ്റവും ദരിദ്രമായിരുന്ന ഒരു രാഷ്ട്രം, ജവഹർലാൽ നെഹ്റുവിന്റെ പഞ്ചവത്സര പദ്ധതികളിലൂടെ നമ്മൾ അതിന്റെ അടിത്തറ പാകി. രാജ്യത്തിന്റെ ഏറ്റവും ദരിദ്രമായ ഒരു രാഷ്ട്രത്തിൽ നിന്നും നൂറുകണക്കിന് പൊതുമേഖലാ സ്ഥാപനങ്ങൾ നമ്മൾ സൃഷ്ടിച്ചെടുത്തു. വൻകിട ഡാമുകൾ, വൻകിട അണക്കെട്ടുകൾ, പൊതു തുറമുഖങ്ങൾ, വിമാനത്താവളങ്ങൾ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി പോലെയുള്ള വലിയ ശാസ്ത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ്, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, രാജ്യത്താകമാനമുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സർക്കാരുകൾ ശൂന്യതയിൽ നിന്ന് സൃഷ്ടിച്ചതാണ്. ഇന്ദിരാ പ്രിയദർശിനി ആ വികസനത്തെ മുന്നോട്ട് കൊണ്ടുപോയി.
പട്ടിണി കിടന്ന ഒരു രാഷ്ട്രത്തിൽ നിന്നും ഹരിത വിപ്ലവത്തിലൂടെ ഈ രാജ്യത്തിലെ കോടിക്കണക്കിന് വരുന്ന മനുഷ്യർക്ക് ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തിയത് ഇന്ദിരാ പ്രിയദർശിനിയാണ്. ബാങ്കുകളെ ദേശസാൽക്കരിച്ചു, അത് കോൺഗ്രസ് സർക്കാരുകൾ വീണ്ടും ഈ നാടിനെ മുന്നോട്ട് കൊണ്ടുപോയി. രാജീവ് ഗാന്ധി രാജ്യത്ത് സാങ്കേതിക വിപ്ലവം ഉണ്ടാക്കി. നരസിംഹറാവുവിന്റെ നേതൃത്വത്തിൽ നമ്മുടെ രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയൊരു സമ്പദ് വ്യവസ്ഥയായിരുന്ന രീതിയിൽ മുന്നോട്ട് പോയി. ഡോക്ടർ മൻമോഹൻ സിംഗ് ആഗോളവൽക്കരണത്തിലൂടെയും ഉദാരവൽക്കരണത്തിലൂടെയും പുതിയ ഇന്ത്യയെ സൃഷ്ടിച്ചു. ആ അടിത്തറയിൽ നിന്നും രാജ്യത്തെ ഏറ്റെടുത്ത നരേന്ദ്രമോദി കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് രാജ്യത്തെ പിന്നോട്ടാണ് കൊണ്ടുപോയത് എന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെ വേണ്ട. ഡോക്ടർ മൻമോഹൻ സിംഗ് ആഗോള സാമ്പത്തിക പ്രതിസന്ധിയെ തന്നെ അതിജീവിച്ചുകൊണ്ട് സൃഷ്ടിച്ച അടിത്തറയിൽ നിന്നും മുന്നോട്ട് കൊണ്ടുപോയി രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ മോഡിക്ക് സാധിച്ചില്ല. കഴിഞ്ഞ 45 വർഷക്കാലത്തെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മയിലൂടെ രാജ്യം കടന്നു പോവുകയാണ്. 45 വർഷക്കാലത്തെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മ നമ്മൾ അനുഭവിക്കുന്നില്ലേ? നമ്മുടെയൊക്കെ വീടുകളിലെ കുട്ടികൾ ഇന്ന് ഈ നാട്ടിൽ നിൽക്കാൻ അവർക്ക് തൊഴിലുണ്ടോ? രാജ്യത്തെ ഏറ്റവും വലിയ കുടിയേറ്റം നടന്നുകൊണ്ടിരിക്കും. വിദേശങ്ങളിലേക്കുള്ള കുടിയേറ്റം ഉണ്ടാകുന്നതിന്റെ കാരണം നാട്ടിൽ തൊഴിലില്ല എന്നുള്ളതാണ്. ഇതാണ് ഇന്ത്യയുടെ സ്ഥിതി. എന്നാൽ ഊതി വീർപ്പിച്ച കണക്കുകളിലൂടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ നരേന്ദ്രമോദി ശ്രമിക്കുന്നു. നരേന്ദ്രമോദിയുടെ ഈ ഫാസിസ്റ്റ് ഭരണത്തിന് അന്ത്യം കുറിക്കണം. സമാനമായ ഒരു ഫാസിസ്റ്റ് ഭരണമാണ് കേരളത്തിലും നിലവിലിരിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കേരളത്തിൽ അവിടെ നരേന്ദ്രമോദിയാണ് ഭരിക്കുന്നതെങ്കിൽ ഇവിടെ പിണറായി വിജയൻ ഭരിക്കുന്നു. നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ വിശ്വസ്ത സ്ഥാപനം ആരാണെന്ന് ചോദിച്ചാൽ അത് പിണറായി വിജയനാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ മൂവാറ്റുപുഴയിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. മൂവാറ്റുപുഴയുടെ പ്രിയപ്പെട്ട എം എൽ എ ശ്രീ മാത്യു കുഴൽനാടൻ നിയമസഭയിൽ ഉന്നയിച്ച ഒരു ആരോപണം നമ്മുടെ മുമ്പിലുണ്ട്. കേരള രാഷ്ട്രീയത്തിൽ നിന്ന് ഏറ്റവും പ്രസക്തമായിരിക്കുന്ന മാസപ്പടി ആരോപണം സത്യമല്ലേ? കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയന്റെ മകൾ കോടിക്കണക്കിന് രൂപ കൈക്കൂലിയായി തന്റെ കമ്പനിയായ എക്സാലോജിക്ക കമ്പനിയിലൂടെ കൈപ്പറ്റിയതിന്റെ കാരണം എന്താണ്? കേരളത്തിന്റെ തീരത്തെ കരിമണൽ ലോബിക്ക് വിറ്റതിന്റെ പ്രതിഫലമാണ് വീണ വിജയൻ ഏറ്റുവാങ്ങിയത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് കേരളം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു. ആരാണ് പിണറായി വിജയനെ സംരക്ഷിക്കുന്നത്? സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ പിണറായി വിജയനെ സംരക്ഷിച്ചത് ആരാണ്? ലൈഫ് കള്ളക്കടത്ത് ലൈഫ് അഴിമതിയിൽ പിണറായി വിജയനെ സംരക്ഷിച്ചത് ആരാണ്? കഴിഞ്ഞ 39 തവണ ലാവലിൻ കേസ് തുടർച്ചയായി മാറ്റിവെച്ച് ജയിലഴികളിൽ കിടക്കേണ്ട പിണറായി വിജയനെ സംരക്ഷിച്ചത് നരേന്ദ്രമോദിയും ബി ജെ പിയുമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഈ സമരാഗ്നി ഒരു തുടക്കമാണ്. അങ്ങ് കാസർഗോഡ് നിന്ന് ആരംഭിച്ച ഈ പ്രക്ഷോഭ ജാഥ അങ്ങ് തിരുവനന്തപുരത്ത് സമാപിക്കുമ്പോൾ ഈ നാട് അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന, മാസപ്പടിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന, രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ വേദിയായി മാറിയിരിക്കുന്ന ഈ നാട് വന്യമൃഗങ്ങളുടെ ഭീഷണിയിൽ നിന്നും കർഷകനെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്തിൽ നിന്നും മാറി നിൽക്കുന്ന ഈ ഭരണകൂടങ്ങൾക്കെതിരായി, കേന്ദ്ര സംസ്ഥാന ഭരണകൂടങ്ങൾക്കെതിരായി അതിശക്തമായ ജനകീയ വികാരം ഉണരുക തന്നെ ചെയ്യും. വരാനിരിക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ 20 സീറ്റിൽ 20 എണ്ണവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐക്യജനാധിപത്യ മുന്നണിയും വിജയിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അഭിവാദ്യങ്ങൾ. ജയ് ഹിന്ദ്, ജയ് കോൺഗ്രസ്.